ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത്. അട്ടപ്പൊടി കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല അടിപൊളിയായിട്ടൊരു മാല ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഗോൾഡാണെന്ന് തോന്നുന്ന രീതിയിലൊരു മാലയാണത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, ഞങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു അരക്കപ്പ് ആട്ടപ്പൊടിയാണ്. ആട്ടപ്പൊടി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഫെവിക്കോളിൻ്റെ ഗ്ലൂ ആണ് ഉപയോഗിച്ചേക്കുന്നത്. അത് ഗ്ലൂ കുറച്ചല്പം വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലൊരു ഡോ പരിവാക്കി എടുക്കുകയാണത്. അങ്ങനെ അതായത് അധികം വെള്ളം കൂടാൻ പാടില്ല, കറക്റ്റ് പരിവാക്കി നല്ല ടൈറ്റായിട്ടിരിക്കണം ആ ഡോ, അങ്ങനെ എടുക്കണം. അതിനുശേഷം നമുക്ക് കാരണം അങ്ങനെ എടുത്തില്ല എങ്കിൽ നമ്മുടെ ഉണ്ടാക്കുന്ന ഷേപ്പിന് വ്യത്യാസം വരും. വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറക്കില്ല, അത് നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ വെച്ച് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്ലൂ ഒക്കെ വെച്ച് കുഴച്ചെടുത്ത് നല്ലൊരു ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ബോൾസൊക്കെ എടുക്കുകയാണ്. ആ ബോൾസ് എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നമുക്ക് തള്ളവരിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുന്നിട്ട് ഇതുപോലെ കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കുക ഒരു ഷേപ്പിൽ. അതിനുശേഷം നമ്മൾ അതിൻ്റെ അറ്റം പിടിച്ചൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഷേപ്പ് കറക്റ്റാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ ഒരു 10 പെറ്റലും ഒരു 10-17 ബോൾസും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ലോക്കറ്റ് വേണമല്ലോ, ലോക്കറ്റ് അത്യാവശ്യം വലുപ്പം വേണം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വലുപ്പത്തിലാണ് ലോക്കറ്റ് പെറ്റലിൽ ചെയ്തിട്ട് ലോക്കറ്റിൻ്റെ പെറ്റലിൽ ചെയ്തിരിക്കുന്നത്. സാധാരണ പെറ്റൽസിനേക്കാളും ഒരു രണ്ട് മടങ്ങ് വലുപ്പമുള്ള രീതിയിലാണ് പെറ്റൽസ് നമ്മുടെ ലോക്കറ്റ് പെറ്റൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിതുപോലെ ഒരു പാത്രത്തിൽ ഫെവിക്കോൾ എടുക്കാം. അതിനുശേഷം അത് ഒരു 2-3 തുള്ളി വെള്ളം അതിൽ കൂട്ടിയിട്ട് 3 തുള്ളി വെള്ളം മാത്രം ഉപയോഗിച്ച് അതിൻ്റെ മറ്റു എല്ലാ പെറ്റൽസും ബോൾസും നമുക്ക് കവർ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഈക്വലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കവർ ചെയ്ത് മാറ്റിവെക്കണം. ഇപ്പം നമ്മളെല്ലാവിടെ എല്ലാ പെറ്റൽസും രണ്ട് സൈഡും ഫുള്ളായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് അതെടുത്ത് വയ്ക്കുക. അതിനുശേഷം അതിനകത്തോട്ട് ഞാൻ വാസലിൻ്റെ ജെല്ലാണ് പുരട്ടി കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വയ്ക്കുന്ന പെറ്റൽസ് അതിനകത്ത് ആ ഷീറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആ ഷീറ്റിനകത്ത് നമ്മൾ വയ്ക്കുന്ന പെറ്റൽസ് എല്ലാം ഒട്ടിപ്പിടിക്കും, പിന്നെ നമുക്കത് കറക്റ്റ് ഷേപ്പിന് കിട്ടില്ല. അങ്ങനെ പ്രശ്നം വരാതിരിക്കാൻ അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് ഓരോന്നും ഇങ്ങനെ തൊട്ട് തൊടാതിരിക്കാനായിട്ടുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു രാത്രി ഒരു നൈറ്റ് ഫുൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് സെറ്റായിട്ടുണ്ടാവും. ഞാൻ അത് രാത്രിയാണ് ചെയ്ത് വെച്ചത്, പക്ഷെ പിറ്റേ ദിവസമാണ് ബാക്കിയുള്ള പണികളെല്ലാം ഇതിനെ തുടങ്ങുന്നത്. അപ്പോൾ ഒരു രാത്രി ഫുള്ളത് ഉണങ്ങാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കണം. അടുത്തതായിട്ട് നമുക്ക് ഈ പെറ്റൽസും നമ്മുടെ ബോൾസ് എല്ലാം ഒട്ടിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കും എക്സ്റേയുടെ ഷീറ്റൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഉള്ള ഷീറ്റ് എടുക്കാം. അതിനുശേഷം അത് നിങ്ങൾക്ക് എന്തോരം വലിപ്പം വേണോ മലയ്ക്ക് അതനുസരിച്ച് ആ ഒരു വലിപ്പത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഇങ്ങനെ ഒരു ഷീറ്റ് വെട്ടിയെടുക്കുമ്പോൾ അതിനകത്ത് ഒരു 1/2 ഇഞ്ചെങ്കിലും വീതി അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. കാരണം പെറ്റൽസും ബോൾസെല്ലാം ഒട്ടിച്ച് അതിനകത്ത് നിൽക്കാനുള്ളൊരു സ്ഥലം നമ്മളതിനകത്ത് വിടണം. 1/2 ഇഞ്ചോളം സ്ഥലം നമ്മളതിന് വേണ്ടി വീതിയോളം നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ഒരു ഗ്ലൂവോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ഫെവിക്കോളാണ്. ശരിക്കും ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റാണ്. കാരണം അത് പെട്ടെന്ന് ഉണങ്ങാനും അത് കൂടുതൽ നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കാനായിട്ടുള്ള നല്ലത് ഗ്ലൂ ഗൺ തന്നെയാണ്. ഞാൻ അതാണ് പ്രിഫർ ചെയ്യണുള്ളൂ. അതിനുശേഷം ഇതുപോലെ ഓരോ പെറ്റൽസും ഓരോ റൗണ്ട്സും ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് ഇത് ഇപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിന് മേളിൽ നമുക്കൊന്നും കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഗ്ലൂ കുറച്ച് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്യണം.
കാരണം അത് ഒന്നും കൂടി ഒന്നായിട്ട് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ടൈറ്റായിട്ടിരിക്കാൻ ഫുള്ളായിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണത്. ഇത് മൊത്തമായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറച്ചിടാം. അതിനുശേഷം ഇതൊന്ന് മറച്ചിടാം. അത് മറച്ചിട്ടതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇതുപോലെ ഈ പെറ്റൽസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷീറ്റും തമ്മിൽ ഒന്ന് ഒന്ന് പ്രസ്സായി നിൽക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് അത് രണ്ടിൽ ഷീറ്റും നമ്മളുടെ പെറ്റൽസും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് രണ്ടിലും ഈക്വലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് അത് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാലയ്ക്ക്. അതിനുശേഷം നമ്മൾ ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞാനിപ്പോൾ എടുക്കുന്ന ഗോൾഡ് പെയിൻറ്റാണ്, ആർക്ലിക്കിൻ്റെ ഗോൾഡ് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. സ്പ്രേ പെയിൻറ്റ് നമുക്ക് രണ്ട് സൈഡും ഈക്വലായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ടിൽ ചെയ്ത് കഴിഞ്ഞു, അത് ഉണങ്ങിക്കഴിഞ്ഞു, ഇപ്പോൾ ബാക്കിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് പേളും പിന്നെ ഇതുപോലെ സിൽവർ ടൈപ്പ് ആയിട്ടുള്ള ഉണ്ട് വർക്ക് ചെയ്യുന്ന നമ്മളെ ഡ്രസ്സൊക്കെ വർക്ക് ചെയ്യുന്ന ഇതാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ സിൽവറിലെ ഡോട്ട് ആയിട്ടുള്ളത്, അങ്ങനെ ഒരു നാല് ഐറ്റംസാണ് ഞാനിപ്പോൾ ഇത് വർക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വെച്ച് കൊടുക്കും. അതിനുശേഷം ഇത് ഞാൻ ആദ്യം ഓഫ് വൈറ്റ് പേളാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഓരോ സിൽവറിൻ്റെ ആയിട്ടുള്ള റൗണ്ട്സാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമുക്കിത് ഫുള്ള് അപ്ലൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സുമോ, ഇതിപ്പോൾ ഡ്രസ്സുമോ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാനിത് വെച്ച് ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുത്തുകളോ കല്ലുകളോ എല്ലാം വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മാലകൾ ചെയ്തെടുക്കാൻ പറ്റും. അത് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അത് ഏത് ടൈപ്പിലുള്ള മാല വേണമെങ്കിലും ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഭംഗിയാണ് ശരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണമല്ലെന്ന് ആരും പറയില്ല. അതേപോലെയാണ് അത്രയും അത്രയ്ക്കധികം പെർഫെക്ഷനാണ് ഇത് ഉണ്ടാക്കി നമ്മൾ വരുമ്പോൾ കിട്ടുന്നത്. ശരിക്കും നമുക്ക് പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ കിട്ടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ മാല ചെയ്തെടുക്കാൻ പറ്റും വളരെ. ഇത് തന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സ്വർണ്ണമല്ല എന്ന് പറയില്ല, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാല ഫൈനൽ ലുക്കിനോട് അടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് ഇപ്പോൾ നമ്മൾ ആ ബാക്കിൽ ഇട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെയും കൂടി നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല, കാരണം ആ ഒരു മാലയുടെ കൂടെ അറ്റാച്ചായിട്ട് വന്നതാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ. ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. നിങ്ങൾക്കിത് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഗോൾഡൻ സ്പ്രേ ഒക്കെ അടിച്ച് വരുമ്പോൾ വളരെ ഭംഗിയാണ് മാല കാണാൻ. ഇനി നമ്മുടെ എന്നാലും നമ്മളുടെ ഫൈനൽ ലുക്കിലോട്ട് എത്തിയിട്ടില്ല. നമ്മൾക്ക് ഇനി ഇതൊരു ബാക്ക് ചെയിൻ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ബാക്ക് ചെയിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയിൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ചെയിൻ ഞാൻ രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഒരു കുളത്ത് രണ്ടെണ്ണത്തിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മാലയമ്മ ഫിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പി എടുത്ത് ഒരു ചൂടാക്കുകയാണ്. ഞാനിപ്പോൾ സാധാരണ ഒരു കമ്പി എടുത്ത് ഈ പൂവൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കമ്പിയൊക്കെ എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഒരു ചെറിയൊരു അറ്റം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് നമ്മളിത് കുത്തിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഓട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ മാലയുടെ ഒരു കുളത്ത് അതിനകത്തോട്ടിട്ട് രണ്ട് സൈഡും ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കണ്ടോ. അപ്പോൾ നമ്മുടെ മാല ഫുള്ളായി റെഡി ആയി കഴിഞ്ഞു. ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും വളരെ ഭംഗിയായിട്ടുള്ള സ്വർണ്ണമാലയേക്കാളും വെട്ടിക്കുന്ന ടൈപ്പിലൊരു മാലയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗെയിം വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.